നമസ്കാരം, കർമാന്യൂസിലേക്ക് സ്വാഗതം. സി പി എമ്മിന്റെ ഗൃഹസന്ദർശനത്തിൽ പാർട്ടി ഗ്രാമത്തിൽ നിന്നും പാർട്ടി കുടുംബങ്ങളിൽ നിന്നും പോലും സി പി എമ്മിന് തിരിച്ചടി. സന്ദർശിക്കാൻ പോയ നേതാക്കളോട് ശബരിമല കാരണം തങ്ങൾ വോട്ട് ചെയ്തില്ലെന്നും പ്രവർത്തകരുടെ കുടുംബാംഗങ്ങളും പാർട്ടിയെ കൊടും വികാരമായി ഉൾക്കൊള്ളുന്നവർ പോലും തുറന്നടിച്ചു പറഞ്ഞു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കൂട്ടത്തോൽവിക്ക് പിന്നാലെ അണികളെ പിടിച്ചു നിർത്താൻ സി പി എം നടത്തിവരുന്ന ഭവന സന്ദർശനത്തിൽ വോട്ട് ചെയ്തില്ലെന്ന് മുഖത്ത് നോക്കിയുള്ള പലരുടെയും തുറന്നുപറച്ചിൽ സി പി എം പ്രവർത്തകർക്കും നേതാക്കൾക്കും നേരിടേണ്ടി വന്നു. സംസ്ഥാന ജില്ലാ നേതാക്കൾ നടത്തുന്ന ഭവന സന്ദർശനത്തിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾ വോട്ട് ചെയ്തില്ലെന്ന് പല ഉറച്ച പാർട്ടി കുടുംബങ്ങളും നേതാക്കളോട് തുറന്നടിച്ചത്. എന്നാൽ ഈ തുറന്നുപറച്ചിൽ കേട്ട് നേതാക്കൾ തന്നെ ഞെട്ടിപ്പോയി. കാരണം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് വീണ്ടും എൽ ഡി എഫിന് തരണമെന്ന വാക്ക് തുറന്നു പറയാതെ മൗനം പാലിക്കുകയാണ് പലരും. ശബരിമല വിഷയം തന്നെയായിരുന്നു മിക്കയിടത്തും ഭവന സന്ദർശകർക്ക് നേരിടേണ്ടി വന്നത്. സുപ്രീംകോടതി വിധി നടപ്പിലാക്കുന്നതിൽ കാണിച്ച അനാവശ്യ തിടുക്കവും ചിലരുടെ ദുർവാശിയും സർക്കാരിന് ഹിന്ദു വിരുദ്ധ പ്രതിച്ഛായ ഉണ്ടാക്കിയപ്പോൾ തങ്ങളും അതിനോടൊപ്പം ചേർന്നെന്ന് പല പാർട്ടി കുടുംബാംഗങ്ങളും തുറന്നടിച്ചുവെന്നാണ് വിവരം. ദേശീയ രാഷ്ട്രീയത്തിൽ ബി ജെ പിയുടെ വെല്ലുവിളി നേരിടാൻ കോൺഗ്രസ് സജ്ജമാണെന്ന ചിന്തയായിരുന്നു മത ന്യൂനപക്ഷങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ വോട്ട് ചോർച്ചയ്ക്ക് കാരണമായതെന്നും ഭവന സന്ദർശനത്തിലൂടെ സി പി എം നേതാക്കൾക്ക് ബോധ്യമായി. ഭരണത്തെ കുറ്റപ്പെടുത്താൻ കാര്യമായി ഒന്നുമില്ലെന്ന് പ്രതികരിച്ച ഒരു വിഭാഗം പക്ഷേ താഴെത്തട്ടിലെ പാളിച്ചകളെ കുറിച്ച് തുറന്നു പറയുകയും ചെയ്തു. വസ്തുവിന്റെ കരമുടുക്ക് ഓൺലൈനാക്കിയതിനെ തുടർന്നുള്ള പൊല്ലാപ്പുകൾ ചില്ലറയല്ലെന്ന് ചിലർ ചൂണ്ടിക്കാട്ടി. ഓൺലൈൻ കരമടയ്ക്കുന്നതിലൂടെ ചിലർക്ക് കൂടുതൽ ഭൂമി കൈവന്നപ്പോൾ മറ്റു ചിലർക്ക് കുറവ് അനുഭവപ്പെട്ടു. കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് വേളയിലുണ്ടായ അനിശ്ചിതത്വവും തിരിച്ചടിക്ക് കാരണമായി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് സഹായം ലഭിക്കുന്നതിനും പുതിയ ക്ഷേമ പെൻഷനുകൾക്ക് അപേക്ഷിക്കുന്നതിനുമുള്ള ഓൺലൈൻ സൈറ്റുകൾ സ്ഥിരമായി പണിമുടക്കിയതും ജനം ചൂണ്ടിക്കാട്ടി. പെരിയ ഇരട്ടക്കൊലപാതകം കാസർഗോഡും ഉത്തര മലബാറിലും മാത്രമല്ല കേരളമാകെ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെയുള്ള പൊതുവികാരം രൂപപ്പെടുന്നതിന് ഇടയാക്കിയെന്നും നേതാക്കളോട് വീട്ടുകാർ തന്നെ പറഞ്ഞു. ശക്തമായ എതിർപ്പുകൾക്കിടയിലും അഴിമതിയില്ലാത്ത സർക്കാരിന് വീണ്ടും അവസരം നൽകാമെന്ന ഉറപ്പിന്റെ ബലത്തിലാണ് നേതാക്കൾ ഭവന സന്ദർശനം പൂർത്തിയാക്കുന്നത്. എന്നാൽ സമീപകാലത്ത് സി പി എമ്മിനെ പിടിച്ചുലച്ച യൂണിവേഴ്സിറ്റി കോളേജ് സംഭവം, ആന്തൂരിലെ പ്രവാസിയുടെ ആത്മഹത്യ, ബിനോയ് കോടിയേരിക്കെതിരെയുള്ള ലൈംഗിക ആരോപണം തുടങ്ങിയവ സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് വലിയ പ്രതികരണം ലഭിച്ചില്ലെന്നാണ് ഭവന സന്ദർശനത്തിന് പോയവർ അവകാശപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.